കാസർഗോഡ് ഭക്ഷ്യവിഷബാധ ഉണ്ടായപ്പോഴും കോട്ടയത്തെ ഭക്ഷ്യവിഷബാധയും ഒപ്പം പഴയുടെ നമ്പൂതിരിയുടെ പിന്മാറ്റവുമെല്ലാം കൊണ്ടുവെക്കുന്നത് ഒരു സമുദായത്തിൻ്റെ തലയിലാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റുകളും അതിൻ്റെ കമൻറ്റുകളും ഒക്കെ കണ്ടാൽ ഈ പോത്തിറച്ചിയേക്കാളും ആട്ടിറച്ചിയേക്കാളും പന്നിയിറച്ചിയേക്കാളും ഒക്കെ രുചി ഈ സമുദായത്തിൻ്റെ ഇറച്ചിക്കാണെന്ന് തോന്നിപ്പോകും. സത്യം പറഞ്ഞാൽ ഒരു യുവജനോത്സവ വേദിയിലെ രണ്ട് കഷ്ണം ഇറച്ചിയും അല്ലെങ്കിൽ അല്പം ചാറും കാത്തിരിക്കുന്ന ഒരു സമുദായമാണ് ഇതെന്ന് തോന്നിപ്പോകും. നിങ്ങളറിയേണ്ടത് കാശ് കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കഴിക്കാൻ യാതൊരു മടിയും പേടിയും അതിൻ്റെ വലിപ്പമോ പലിശയോ കൂട്ടാത്ത സമൂഹമാണിതെന്നുള്ളത് തിരിച്ചറിയണം. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാസർഗോഡും കോട്ടയത്തും ഭക്ഷ്യവിഷബാധയുണ്ടായി. അതിനവർ ഭക്ഷണം കഴിച്ചതിലെ ആ ഭക്ഷണം വിറ്റ കടകളും അതിൻ്റെ പേരുകളുമൊക്കെ വെച്ച് ഒരു സമുദായത്തെ അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കാമെന്ന് കരുതിയാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ആ വിവാദത്തെ വേറൊരു ദിശയിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കച്ചവടം നടത്തുന്ന കടകളിലെ വിഷബാധ എന്ന് പറയുന്നത് അത് പരിശോധിക്കുന്നവരുടെയും വിൽക്കുന്നവരുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ്. അത്തരം കാര്യങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ രുചിയുള്ള ഭക്ഷണം എന്നുള്ള രീതിയിലും കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം എന്ന രീതിയിലും മൂക്കറ്റം കഴിക്കുന്നതിന് കുറച്ച് കാശേ ആവുകയുള്ളൂ എന്നുള്ള ഒരു പ്രാധാന്യവും വെച്ച് ഒരുപാട് ആളുകൾ അതൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അത് കഴിക്കാത്തവരും ധാരാളമായുണ്ട്. അതുകൊണ്ട് ആ വിറ്റ കടകളോ അവർ എവിടെ നിന്നാണ് സാധനം വാങ്ങിയതെന്നും അതിലെന്താണ് സംഭവിച്ചതെന്നുമാണ് ആദ്യം നോക്കേണ്ടത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭക്ഷ്യവിഷബാധയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ശരീരത്ത് ബാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ ലഘുവായി അത് ബാധിച്ച ആളുകൾ കൊണ്ടു നടന്നാൽ ക്രമേണ ക്രമേണ ആ അസുഖം വഷളാവുകയും അത് പിന്നീട് വളരെ പെട്ടെന്ന് ഗൗരവമായ സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്യും. ഡീഹൈഡ്രേഷനാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആരോഗ്യവും ആവതുമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് അതിന് നാടൻ ചികിത്സയൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിൽ വിശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് വഷളായി കഴിഞ്ഞാൽ പിന്നീട് ആളുകളെ രക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്കെത്തും. ഇതിന് ജാതിയും മതവും ഒന്നും ഒരു പ്രത്യേകതയല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുള്ളത്, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തെലുങ്കാനയിലും മധ്യപ്രദേശിലും കർണാടകയിലുമൊക്കെയാണ്. അവിടെ പ്രത്യേകമായി ഏതെങ്കിലും ഒരു സമുദായത്തെ ഈ സംഭവത്തിൽ എന്ന പോലെ അവരുടെ ഇറച്ചിയിൽ കയറി പിടിക്കാൻ കഴിയില്ല. മധ്യപ്രദേശിലെ മാൻലയിൽ 92 പേർ അവിടുത്തെ പാനിപൂരി എന്ന് പറയുന്ന ഭക്ഷണം കഴിച്ചാണ് ആശുപത്രിയിലായത്. അത് വിറ്റത് ഈ ഉന്നം വെക്കുന്ന സമുദായത്തിൽപ്പെട്ടവരാരുമല്ല. പിന്നെ കുടിവെള്ളത്തിൽ പോലും വിഷബാധയേറ്റ് ആശുപത്രിയിലായ സ്ഥിതിവിശേഷം തെലുങ്കാനയിലും മധ്യപ്രദേശിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഇതാണ് നോട്ടം. കാസർഗോഡുകാർ എന്തോ ഭയങ്കരമായി ചെയ്യുന്നു തള്ളുന്നു എന്നൊക്കെയാണ് തോന്നുന്നത്. കാസർഗോഡ് ഭക്ഷണപ്രിയരാണ്, ആർക്കും ഭക്ഷണം നൽകുന്നവരാണ്, അത് ഉണ്ടാക്കുന്നവരും വിൽക്കുന്നവരുമാണ്. മലബാറിലേക്കൊക്കെ പോകുന്നവർ അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് ധാരാളമായി പറയുകയും എന്നു മാത്രവുമല്ല വയറ്റിലെ പുഴു ചാകുന്നതുവരെ നന്നായി കഴിക്കാൻ കഴിയുന്ന അത്രയും വിളമ്പിക്കൊടുക്കാൻ മനസ്സുള്ളവരുമാണ്. അതുകൊണ്ട് ഇതിനകത്ത് കാസർഗോട്ടെ എന്തെങ്കിലും പ്രത്യേകമായ കുറച്ച് ആളുകളെ ഉന്നം വെക്കാമെന്ന് കരുതുന്നത് വളരെ മോശമായ കാര്യമാണ്. പിന്നെ പഴയടെ നമ്പൂതിരിയുടെ പാചകം, അവിടുത്തെ ഇറച്ചി, അദ്ദേഹത്തിൻ്റെ പിന്മാറ്റം, അതൊന്നും ഈ സമുദായത്തിൻ്റെ ഇറച്ചിയുമായി ബന്ധപ്പെടുത്തി കഴിക്കുന്നത് വളരെ വളരെ മോശമാണ്. പഴയടെ നമ്പൂതിരി വെജിറ്റേറിയൻ ഭക്ഷണം പാചകം ചെയ്ത ആർക്കെങ്കിലും കൊടുക്കുന്നതിന് മുസ്ലിം സമുദായത്തിലുള്ളവർ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടേ ഇല്ല. എന്നു മാത്രവുമല്ല കലോത്സവ വേദിയിൽ നിന്ന് രണ്ട് കഷ്ണം ഇറച്ചിയും ചാറും ഓസിന് കഴിക്കാമെന്ന് വിചാരിക്കുന്നവരുമല്ല ഈ സമുദായത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം പേരും. അവർ ഏത് സ്ഥലത്ത് ചെന്നാലും ഏതാണോ ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് വില നോക്കാതെ പോയി കഴിക്കാൻ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ വളരെ വലിയ ഹോട്ടലുകളും ഹോട്ടൽ ശൃംഖലകളുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. അതല്ലാതെ എന്തെങ്കിലും കത്തിരിക്ക വെണ്ടയ്ക്ക കഴിക്കുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത്രയും വലിയ ഹോട്ടലുകൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ കച്ചവടം നടക്കുമോ? അതൊന്നും സാധ്യമാകുന്നതല്ല. എന്നു മാത്രവുമല്ല ഈ സമുദായത്തിൽപ്പെട്ടവർ ആഴ്ച തോറും ദിവസം തോറും കഴിക്കുന്ന ഇറച്ചിയുടെ കണക്ക് കേട്ടാൽ അതെല്ലാം കൂടി ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലിട്ട് അതിൻ്റെ പലിശ കൂട്ടിയാൽ ചിലർക്കൊക്കെ നെഞ്ചുവേദന വന്ന് വീണുപോകും. അത്രയേറെ ഭക്ഷ്യകാര്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഒരു സമുദായമാണ് ഈ സമുദായം. ഈ വിവാദം തുടങ്ങി വെച്ചത് നമ്മുടെ മാധ്യമപ്രവർത്തകൻ അരുൺകുമാറാണ്. അദ്ദേഹം കയറി പ്രസാദത്തിൽ പിടിച്ചു. അതിന് മറുപടിയായി പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് മറുപടി പറഞ്ഞു.
പിന്നെ അതിൽ വി ടി ബൽറാം എന്ന രാഷ്ട്രീയക്കാരൻ പിടിച്ചു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെതിരെ രംഗത്ത് വന്നു. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ഇത് വഷളാക്കി പഴയട നമ്പൂതിരിയെ വേദനിപ്പിച്ചതിൽ ഈ സമുദായത്തിൽപ്പെട്ടവർക്ക് യാതൊരു പങ്കുമില്ല. അവർക്ക് ഒന്നോ രണ്ടോ ദിവസം വെജിറ്റേറിയൻ കഴിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കുകയില്ല. എന്നു മാത്രവുമല്ല, നിങ്ങൾ കലോത്സവവേദിയിൽ പോയി നോക്കിയാൽ കാണാം, ജാതിമതഭേദമന്യേ ഇറച്ചിയും ചോറും അല്ലെങ്കിൽ മട്ടനും ബീഫും കഴിക്കേണ്ടവർ അതിനു പറ്റിയ ഹോട്ടലുകൾ അന്വേഷിച്ച് അവിടെ പോയി മണിക്കൂറുകളോളം കാത്തുനിന്ന് അത് കഴിച്ചിട്ടാണ് പോരുന്നത്. ഇത് കഴിക്കാൻ വിധിച്ചിട്ടില്ലാത്ത, അതിനുവേണ്ടി കാശിറക്കിയാൽ പേടി തോന്നുന്ന, ഉറക്കം നഷ്ടപ്പെടുന്നവരാണ് ഇത് മറ്റു ചിലരുടെ തലയിൽ വെച്ച് പൊങ്കാലയിടുന്നത്. അതുകൊണ്ട് പഴയട നമ്പൂതിരിയുടെ വേദന അത് സാമൂഹ്യ നവോത്ഥാന രാഷ്ട്രീയ നേതാക്കൾ അങ്ങ് പങ്കിട്ടെടുത്താൽ മതി, ഒരു സമുദായത്തിൻ്റെ തലയിൽ കൊണ്ടുവെക്കേണ്ടതേയില്ല.